സഖ്യസാനുശ്രുതി ചേർത്തുവച്ച മണിവീണയാണെൻ്റെ കേരളം. നീലസാഗരപതിൻ്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. കിളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം, ഓ നിസ്വനം, കളനിസ്വനം. സഖ്യസാനുശ്രുതി ചേർത്തുവച്ച മണിവീണയാണെൻ്റെ കേരളം. അമ്മയാണിന്നെൻ്റെ ഭാഷ, നന്മയാണിന്നതിൻ വ്യാകരണം, എഴുത്തച്ഛനല്ലോ എൻ പിതാവ്, മണിവീണയാമിൻ രാഗങ്ങളും. അമ്മയാണിന്നെൻ്റെ ഭാഷ, നന്മയാണിന്നതിൻ വ്യാകരണം, എഴുത്തച്ഛനല്ലോ എൻ പിതാവ്, മണിവീണയാമിൻ രാഗങ്ങളും. മലയാളമേ മലയാളമേ മലയാളമാണെൻ്റെ മധുര ഭാഷ, മലയാളമേ മലയാളമേ മലയാളമാണെൻ്റെ മധുര ഭാഷ, കൈരളിയാണെൻ്റെ മാതൃഭാഷ. നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ഇന്ന് കേരളപ്പിറവി ദിനം, കേരളത്തിൻ്റെ 65-ാം ജന്മദിനം. 1956 നവംബർ 1 രൂപം കൊണ്ട കേരള സംസ്ഥാനം മനോഹരമായ ഭൂപ്രകൃതിയാലും അനുകൂലമായ കാലാവസ്ഥയാലും അനുഗ്രഹീതമാണ്. പുഴയും ആറും കാടും കാട്ടാറും കാവും മഴക്കാടുകളും മലയും താഴ്വരയും നിറഞ്ഞ മനോഹരിയായ കൈരളി മാതാവ്. 6 പതിറ്റാണ്ട് മുമ്പ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ പഴയ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ പ്രദേശങ്ങൾ ചേർന്ന് കേരള സംസ്ഥാനം പിറവിയെടുത്തു. 15,000 ചതുരശ്ര മൈൽ വിസ്തീർണത്തിൽ അറബിക്കടലിനോട് ചേർന്ന് ഹരിതാഭമായി നിൽക്കുന്ന ഈ ഭൂപ്രകൃതി വിദേശീയർക്കും ഈ നാട്ടുകാർക്കും എന്നും പ്രിയപ്പെട്ടതാണ്. കേരളപ്പിറവി ദിനമായ ഇന്ന് മാതൃഭാഷ ദിനം കൂടിയാണ്. അമ്മ മലയാളത്തെ നെഞ്ചേറ്റുവാനും അതിനെ പോഷിപ്പിക്കുവാനും മലയാളി സവിശേഷമായി ശ്രദ്ധിക്കേണ്ട സ്മരണാ ദിനം. പാട്ടിലൂടെയും മണിപ്രവാളത്തിലൂടെയും വഴിപിരിഞ്ഞ് മലയാത്മ കൈവരിച്ച നമ്മുടെ ഭാഷ തുഞ്ചലിലൂടെയും കുഞ്ചലിലൂടെയും ചെറുശ്ശേരിയിലൂടെയും മലയാളി രുചിച്ചെറിഞ്ഞു. സ്നേഹശീലുകൾ പാടിയ ആശാനും ഉജ്ജ്വല ശബ്ദ വിന്യാസം കൊണ്ട് മലയാളത്തിന് പ്രൗഢി കൊടുത്ത ഉള്ളൂരും സുന്ദര ശബ്ദം വിസ്മയം തീർത്ത വള്ളത്തോളും മലയാളത്തിന്റെ രാജവീതിയിലൂടെ നടന്നവരാണ്. ഇന്ന് അതിസമ്പന്നമായ സാഹിത്യ വിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാണ് മലയാള ഭാഷ. കൈരളി മാതാവിൽ നമുക്ക് അഭിമാനിക്കാം. ഈ കേരളപ്പിറവി ദിനത്തിൽ ചെങ്ങൽ സെന്റ് ജോസഫ് വിദ്യാലയത്തിൽ ഒരുക്കിയിരിക്കുന്ന വിവിധ പരിപാടികളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സഖ്യസാനുശ്രുതി ചേർത്തുവച്ച മണിവീണയാണെൻ്റെ കേരളം, നീലസാഗരപതിൻ്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. പ്രാർത്ഥനാഗാനവുമായി നമ്മുടെ പ്രിയമുള്ള അലീസയും കൂട്ടുകാരും എത്തുന്നു. സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദ്യ നാമം ഇന്നു വാഴ്ത്തിടാം. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദ്യ നാമം ഇന്നു വാഴ്ത്തിടാം. നമ്മൾ പാടുമേ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ, ചുവടുവയ്ക്കുമേ പദങ്ങൾ നൃത്തലോലമാകണേ, കുഞ്ഞുവീടിനുൾ തടങ്ങൾ സ്വർഗമാക്കണേ. അമ്മ നൽകുമുമ്പ്
പോലും അമൃതമാക്കണേ. ദേശത്തിന്റെ സാരഥി, നാടിന്റെ യുവപ്രതിഭ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ആൻസി ജിജോ കേരളപ്പിറവി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. സഖ്യസാനുശ്രുതി ചേർത്തു വച്ച മണി വീണയാണ് എൻ്റെ കേരളം. നീലസാഗരപതിൻ്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം, ഓ നിസ്വനം കളനിസ്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വച്ച മണി വീണയാണെൻ്റെ കേരളം. നീലസാഗരമതിൻ്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. നമസ്കാരം. 1956 നവംബർ 1 തിരുവിതാംകൂർ കൊച്ചി മലബാർ പ്രദേശം ചേർത്ത് വെച്ച് കേരളം എന്ന സംസ്ഥാനം രൂപീകൃതമായപ്പോൾ ജാതി മത വർണ്ണ വർഗ ചിന്തകൾക്കും മലനാട് ഇടനാട് തീരപ്രദേശം തുടങ്ങിയ ഭൗതിക സവിശേഷതകൾക്കും അതീതമായി കേരളം എന്ന സംസ്ഥാനത്തെ രൂപപ്പെടുത്തിയത് മലയാളം എന്ന ഭാഷയാണ്. മാമ്പഴ മണമൂറുന്ന മധുര മലയാളത്തിൻ്റെ ഉയിരിൽ നിന്നാണ് കേരള സംസ്ഥാനം രൂപീകൃതമായത്. ഇന്ന് ഈ കേരള പിറവി ദിനാഘോഷവേളയിൽ നമുക്ക് നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും തനിമയെയും മലയാളിത്വത്തെയും കൂടുതൽ ശക്തിയോടെ ചേർത്ത് വയ്ക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി കേരള പിറവി ദിന ആശംസകൾ നേരുന്നു. നന്ദി. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനരപ്പൻ കോളേജ് പ്രിൻസിപ്പളും ചിന്തകനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ പ്രൊഫസർ ആർ ഹേമന്ത് കുമാറാണ് നമ്മുടെ മുഖ്യാതിഥി. കേരളപ്പിറവി സന്ദേശം നൽകി അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു. കാലടിയിലുള്ള സെയിന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കേരളപ്പിറവി ദിനം നവംബർ 1 സമുചിതമായി കൊണ്ടാടാൻ തീരുമാനിച്ചു എന്നറിയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഡോക്ടർ പ്രഭ എന്നെ ഈ അവസരത്തിൽ സംസാരിക്കുവാനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അതിന് ഉള്ള നന്ദി ഞാൻ ഡോക്ടർ പ്രഭയോടും സ്കൂളിലെ മറ്റ് അധ്യാപകരോടും വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളോടും ആദ്യമായി തന്നെ രേഖപ്പെടുത്തട്ടെ. ഈ നവംബർ 1 65 കേരളപ്പിറവി വാർഷിക ദിനമാണ്. 1956 നവംബർ 1 ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന വിഭജനം നടന്നത്. അങ്ങനെ കേരളം എന്ന സംസ്ഥാനം ഇന്ത്യയുടെ ഭാഗമായി പിറക്കുകയുണ്ടായി. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ മലയാളികൾ കേരളീയർ രണ്ട് അബദ്ധങ്ങളിൽ ചെന്ന് പെടരുത് എന്ന് മാത്രമാണ്. അതിൽ ആദ്യത്തെ അബദ്ധം എനിക്ക് തന്നെ സംഭവിച്ച ഒരു ചെറിയ ഒരു പ്രശ്നത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു തുടങ്ങാം. ഞാൻ സാധാരണയായി വിജ്ഞാനപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ രസകരമായിട്ടുള്ള യൂട്യൂബ് വീഡിയോകൾ വല്ലപ്പോഴും കാണാറുണ്ട്. അത്തരത്തിൽ ഭാഷയെക്കുറിച്ചോ സംസ്കാരത്തെക്കുറിച്ചോ ഉള്ള ഒരു യൂട്യൂബ് വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ആ വീഡിയോ എന്തിനെക്കുറിച്ചായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. ഭാഷയെക്കുറിച്ചോ സംസ്കാരത്തെക്കുറിച്ചോ നമ്മുടെ നാടിനെക്കുറിച്ചോ ഒക്കെ ഉള്ള എന്തോ ഒരു വീഡിയോ ആയിരുന്നു. ഇംഗ്ലീഷിലുള്ള വീഡിയോ. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് പേർ കമൻസ് ഇട്ടിട്ടുണ്ട്. അതിൽ ഒരാളിട്ട ഒരു കമൻ്റ്, അരശ് എന്നുള്ള വാക്ക് കർണാടകത്തിൽ രാജാവ് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ എവിടെയോ ആ വാക്ക് ഉപയോഗിക്കുകയോ അതിനോട് സമാനമായ ഏതോ ഒരു വാക്ക് ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കന്നഡയിൽ അരശ് എന്ന വാക്കിന് രാജാവ് എന്ന അർത്ഥമുണ്ട് എന്ന് ഒരാൾ അതിൻ്റെ താഴെ കമൻ്റ് ഇട്ടിരുന്നു. അത് ശരിയാണ്. ഒരു 10-15 മുമ്പ് കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ദേവരാജ് അരശ്, അദ്ദേഹത്തിൻ്റെ പേര് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ദേവരാജ്
കഴിഞ്ഞിട്ട് യു ആർ എസ് അർസ് എന്നാണ് എഴുതുന്നത്. പക്ഷേ അത് കന്നഡ ഭാഷയിലെ അരഷ് എന്നുള്ള വാക്കാണ്. അപ്പോൾ നമ്മൾ രാജ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പേരാണ് അരഷ്, അർത്ഥം രാജാവ് എന്ന് തന്നെ. അപ്പോൾ കന്നഡ ഭാഷയിൽ അരഷ് എന്നുള്ള വാക്കിന് രാജാവ് എന്നർത്ഥമുണ്ട് എന്ന് അയാൾ കമൻ്റ് എഴുതി. അതിൻ്റെ കീഴിൽ അതിന് ഒരു റെസ്പോൺസായിട്ട് ഞാൻ എഴുതി, ഇത് എല്ലാ ദ്രാവിഡ ഭാഷകളിലും ഈ വാക്ക് അല്ലെങ്കിൽ അതിന് വളരെ സമാനമായ ഒരു വാക്ക് ഏതാണ്ട് അതേ അർത്ഥത്തിൽ രാജാവ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഉള്ളൂരിൻ്റെ, മഹാകവി ഉള്ളൂരിൻ്റെ പ്രേമസംഗീതത്തിൽ അരങ്ങുലയ്ക്കാൻ അരചൻ മതിയാം എന്ന് പറയും. അവിടെ അരചൻ എന്ന് വെച്ചാൽ രാജാവ്. അപ്പോൾ മലയാളത്തിലും അരചൻ എന്നുള്ള വാക്ക് രാജാവ് എന്ന് തന്നെയാണ് അർത്ഥം. അത് കന്നഡത്തിലാകുമ്പോൾ അരശ് എന്നാണ്. അപ്പോൾ ഞാൻ എഴുതി, മലയാളത്തിലുമുണ്ട്, തമിഴിൽ ഗവൺമെൻറ് എന്നുള്ളതിന് അരശാങ്കം എന്നാണ് ഇപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക്. നിങ്ങൾക്ക് തമിഴ് വായിക്കാൻ അറിയാമെങ്കിൽ തമിഴ്നാട്ടിലെ ഏതെങ്കിലും നഗരത്തിൽ പോയി ഒരു ഗവൺമെൻറ് ഓഫീസിൻ്റെ മുമ്പിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അരശാങ്കം എന്നുള്ള വാക്ക് അവിടെ ഉണ്ടാവും. ഇതൊരു ഗവൺമെൻറ് ഓഫീസാണ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പം അരശ് എന്ന് പറഞ്ഞാൽ അവിടെയും ഭരണം, രാജ്യം, രാജാവ് ഈ അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ കമൻറ്റിൽ മലയാളത്തിലും തമിഴിലും അരചൻ, അരശ് എന്നൊക്കെയുള്ള വാക്കുകൾ രാജാവ്, ഭരണം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് എന്ന് ഞാൻ എഴുതി. ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കീഴിൽ വളരെ വിഷലിപ്തമായ ഒരു റെസ്പോൺസ്, ഞാൻ എഴുതിയ കമൻറ്റിന് ഒരു റെസ്പോൺസ്, നിന്റെ ഈ തമിഴ് ഭാഷയൊന്നും ഞങ്ങളുടെ കന്നഡവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കണ്ട, ഞങ്ങളുടെ കന്നഡ ഭാഷ വളരെ മഹത്തായ ഭാഷയാണ്, നിന്റെ ഈ പന്ന തമിഴ് ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ നീചമായ ഒരു റെസ്പോൺസ് അതിന് കിട്ടി. ഒന്നാമത്തെ കാര്യം, ഞാൻ തമിഴനല്ല, ഞാൻ മലയാളിയാണ്. പക്ഷെ ഇത് വായിച്ച, എൻ്റെ റെസ്പോൺസ് വായിച്ച ഏതോ ഒരു കന്നഡക്കാരന് തോന്നി ഇതൊരു തമിഴൻ എഴുതിയതാണ്. അപ്പോൾ അയാൾക്ക് തമിഴ് ഭാഷയോടുള്ള വിരോധവും ദേഷ്യവും എൻ്റെ മേൽ അയാൾ പ്രയോഗിച്ച് തീർത്തു. ഞാൻ വളരെ ആലോചിച്ചു അതിനൊരു റെസ്പോൺസ് എഴുതണോ, പിന്നെ ഞാൻ അതിന് ഒരു റെസ്പോൺസും എഴുതാതെ അതിനെ അങ്ങ് വിട്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു ദോഷം ഇത്തരത്തിലുള്ള ഒരുതരം ഭാഷാ മിഥ്യാഭിമാനമാണ്. നമുക്ക് നമ്മുടെ അമ്മ ഭാഷയായ, മാതൃഭാഷയായ മലയാളത്തോട് സ്നേഹമുണ്ടായിരിക്കണം. പക്ഷേ ആ സ്നേഹത്തിന് വേണ്ടി നമ്മൾ മറ്റമ്മമാരെ, മറ്റ് ഭാഷകളെ ഇകഴ്ത്തേണ്ട ആവശ്യമില്ല, അവയെ കുറച്ച് കാണേണ്ട ആവശ്യമില്ല. തമിഴർക്ക് തമിഴ് ഭാഷ അവരുടെ മാതൃഭാഷയാണ്. അവർക്ക് ആ ഭാഷയോട് വൈകാരികമായും സ്നേഹവും അടുപ്പവും ബഹുമാനവും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുകയും അതിന് ആദരവ് കൊടുക്കുകയും വേണം. കന്നഡ ഭാഷ സംസാരിക്കുന്നവർക്ക് ആ ഭാഷയോടും അപ്രകാരം തന്നെ. കന്നഡ ഭാഷയോടും തമിഴിനോടും മലയാളികളായ നമ്മൾക്ക് ഒരു വിരോധവും തോന്നേണ്ട കാര്യമില്ല. നമുക്ക് സാധിക്കുമെങ്കിൽ ആ ഭാഷകളും കൂടെ കുറച്ചെങ്കിലും പഠിക്കുകയും അതിൻ്റെ സാഹിത്യമൊക്കെ വായിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും മറ്റൊരു ഭാഷയെ നമ്മൾ ഇകഴ്ത്തുകയോ കുറച്ച് കാണുകയോ ആ ഭാഷ സംസാരിക്കുന്നവരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ ഭാഷയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഒഴിവാക്കേണ്ട ആദ്യത്തെ ഒരു ദോഷം. നേരെ തിരിച്ച്, എനിക്ക് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് തമിഴ്നാട്ടുകാരെയോ കന്നഡക്കാരെയോ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഭാഷയോട് അത്ര തന്നെ ഒരു സ്നേഹം കാണിക്കുന്നില്ലയോ എന്ന്. കേരളം എന്ന ഭൂപ്രദേശവും മലയാളം എന്ന ഭാഷയും തീർച്ചയായിട്ടും ഒരുമിച്ച് ചേർന്ന രണ്ട് കാര്യങ്ങളാണ്. കേരളം എന്ന ഭൂപ്രദേശത്തെ ചിലപ്പോൾ മലയാള നാട് എന്ന് പറയാറുണ്ട്. അപ്പോൾ മലയാളം എന്നുള്ള വാക്ക് ഭാഷയ്ക്ക് മാത്രമല്ല നമ്മുടെ നാട്ടിനും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. തിരിച്ച് മലയാളം എന്നുള്ളതിന് പകരം കേരള ഭാഷ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല.
പക്ഷെ നമ്മൾക്കുള്ള ഒരു പ്രത്യേകത, തമിഴർക്കോ കന്നഡക്കാർക്കോ ഉള്ളതുപോലെ ഭ്രാന്തമായ അഭിനിവേശം വേണ്ടെങ്കിലും നമ്മൾക്കിപ്പോൾ ഉള്ളതിനെക്കാട്ടിലും കുറച്ചുകൂടിയൊക്കെ സ്നേഹം നമ്മുടെ ഭാഷയോടും നമ്മുടെ നാട്ടിനോടും നമുക്കാകാം എന്നെനിക്ക് തോന്നുന്നു. നമ്മുടെ മഹാകവികൾ, തുഞ്ചത്തെഴുത്തച്ഛനോ അതിനു മുൻപോ ഉള്ള കവികൾ എഴുതിയ കവിതകൾ, നമ്മുടെ മഹാരഥന്മാരായ എഴുത്തുകാർ, എനിക്ക് കാണാനും ഇടപഴകാനും സാധിച്ച ഗുപ്തൻ നായർ സാറിനെ പോലെയുള്ള എഴുത്തുകാർ എഴുതിയിട്ടുള്ള പ്രോസ്, ഈ ഭാഷ നമ്മൾ കൂടുതൽ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ആസ്വദിക്കുകയും എല്ലാം ചെയ്യേണ്ട ആവശ്യം തീർച്ചയായിട്ടുമുണ്ട്. സ്നേഹത്തെക്കുറിച്ച്, പ്രേമത്തെക്കുറിച്ച് ലോകത്തെ എല്ലാ ഭാഷകളിലും ആ ഭാഷകളിലെ സാഹിത്യകാരന്മാർ, കവികൾ, നാടകകൃത്തുക്കൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ മഹാകവി ഉള്ളൂർ എഴുതിയ പ്രേമസംഗീതത്തിലെ ഒരൊറ്റ മതമുണ്ട് ഉലകിനുയരാം, പ്രേമമതൊന്നല്ലോ പരക്കെ നമ്മെ പാലമൃതൊട്ടും പാർവണ ശശിബിംബം, അതിൻ്റെ രസം ആസ്വദിക്കാൻ മലയാളിക്ക് മാത്രമേ കഴിയൂ. അപ്പം ഇത്തരത്തിലുള്ള കവിതാശകലങ്ങൾ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും കൂടുതൽ കൂടുതൽ നമ്മുടെ ഭാഷയെയും നമ്മുടെ നാട്ടിനെയും സ്നേഹിക്കുകയും പരിപോഷിപ്പിക്കുകയും പരിലാളിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ ഈ കേരളപ്പിറവി ദിനത്തിൻ്റെ സന്ദേശം എന്ന് ഞാൻ ആശംസിക്കുന്നു. ഭാഷയോടും നമ്മുടെ നാട്ടിനോടും നമ്മൾ അങ്ങേയറ്റം സ്നേഹവും പരിലാളനയും കൊടുക്കുക. എന്നാൽ വൈകാരികമായ, അതിവൈകാരികമായ ഒരു ഭാഷാഭ്രാന്തിലേക്കോ ദേശഭ്രാന്തിലേക്കോ നമ്മൾ പോകാതിരിക്കുക. അങ്ങനെ ഈ മലയാള നാട്ടിനെ, ഈ മലയാള ഭാഷയെ നമുക്ക് സ്നേഹിക്കാം, ആദരിക്കാം, പങ്കുവയ്ക്കാം. നന്ദി, നമസ്കാരം. മലയാളത്തിന്റെ മണമൂറുന്ന ഗാനസ്മൃതിക്ക് ചുവടുകളൊരുക്കി സെന്റ് ജോസഫിന്റെ കലാതിലകം കുമാരി വൃന്ദാബിജു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആത്മീയ നേതാവ് ഫാദർ ജോൺ പുതുവ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നു. നവംബർ 1 കേരള പിറവി ദിനം, മാതൃഭാഷാ ദിനം. ലോകത്തിൻ്റെ അതിരോളം പടരുന്നതാണ് നമ്മുടെ മലയാള ഭാഷ. മനുഷ്യന് പെറ്റമ്മ പോലെയാണ്
നമ്മുടെ ഭാഷ. ഈ ഭാഷയെ മാറോട് ചേർത്ത് ജീവിക്കേണ്ടവരാണ് മലയാളികളൊക്കെയും. മലയാളത്തിൻ്റെ തനിമയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുക, മലയാള ഭാഷയെ സ്നേഹിക്കുക, ആ ഭാഷയോടൊപ്പം ജീവിക്കുക, അതാണ് ഏതൊരു മലയാളിയും ചെയ്യേണ്ടത്. കേരളീയൻ എന്നാൽ അഭിമാനിക്കണം. മലയാള ഭാഷ എന്ന് കേട്ടാൽ അതിനേക്കാളും അഭിമാനം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. ഈ ഭാഷാദിനത്തിൻ്റെയും കേരള പിറവി ദിനത്തിൻ്റെയും എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. വയലാർ അവാർഡ് നേടിയ ആദ്യകൃതിയായ ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവലിലെ തേദികുട്ടിക്ക് ജീവൻ നൽകുന്നു പൂർവ്വ വിദ്യാർത്ഥിനി അനുവിന്ദ സാജൻ. അത്യാവശ്യമായിട്ടൊരു കാര്യം പറയുന്നു, അമ്മയ്ക്ക് ദീന കലശലയക്കണം. എന്നെ കാണണമെന്ന് പറഞ്ഞ് ആളെ വിട്ടിട്ടുണ്ട്. എനിക്ക് പോണം, അമ്മയെ കാണണം. ഇവിടെ അത്തേമാരായി വരുമുമ്പ് ഞാനൊരു മകളായിരുന്നു. ആ അമ്മയാണ്, അമ്മയ്ക്ക് ഭ്രഷ്ടാച്ച എനിക്കും ഭ്രഷ്ടായിക്കോട്ടെ. വിദ്യാലയത്തിലെ സർവതോമുഖമായ പ്രവർത്തനങ്ങളിൽ സത്വര ശ്രദ്ധയും പിന്തുണയും എപ്പോഴും നൽകുന്ന എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ ആനി ജോ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, മലയാള ഭാഷ അതിൻ്റെ തനിമ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. ആറ് മലയാളിക്ക് 100 മലയാളം, അര മലയാളിക്ക് 1 മലയാളം, ഒരു മലയാളിക്കും മലയാളമില്ല എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികൾ ഏറെ പ്രസക്തമാകുന്ന കാലം. ഭാഷയും സംസ്കാരവും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ്. വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാലും കലാമൂല്യങ്ങളുടെ സമ്പന്നതയാലും വൈജ്ഞാനിക മേഖലകളിലെ ഉയർച്ചയാലും സ്നേഹവും മാനവികതയും ഊട്ടിയുറപ്പിക്കുന്ന ഒരു പൈതൃക പാരമ്പര്യ സംസ്കാരമാണ് കേരളീയരായ നമുക്കുള്ളത്. ഇന്ന് മാതൃഭാഷയായ മലയാളം വഴിമാറുമ്പോൾ കേരളീയ സംസ്കാരം നമ്മിൽ നിന്നും അന്യം നിന്ന് പോവുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ആധുനിക കാലഘട്ടത്തിൽ വൈദേശിക ഭാഷ ആവശ്യമാണെങ്കിലും അത് നമ്മിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കുവാൻ, പാശ്ചാത്യ സംസ്കാരത്തിന് അടിമകളാകാതിരിക്കുവാൻ വിദ്യാർത്ഥികളായ നിങ്ങൾ ശ്രദ്ധാലുക്കളാകണം. പിറന്ന നാടിനെയും മണ്ണിനെയും സ്നേഹിക്കുന്ന, മാതൃഭാഷയുടെ മഹത്വം മനസ്സിലാക്കി ആദരിക്കുന്ന മക്കളായി വളരുവാൻ ജഗദീശ്വരൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നു 3-ാം വാർഡിലെ ജനപ്രതിനിധിയും വിദ്യാലയത്തിൻ്റെ അഭ്യുദയകാംക്ഷിയുമായ ശ്രീ KV പോളച്ചൻ. പ്രിയ അധ്യാപകരെ, പ്രിയ കുഞ്ഞുമക്കളെ, നിങ്ങൾക്കേവർക്കും കേരള പിറവി ദിനത്തിൻ്റെ എല്ലാ ആശംസകളും ആദ്യമായി നേരുകയാണ്. കേരള ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ മലയാളിയായി ജനിക്കാൻ കഴിഞ്ഞതിൽ നമ്മളെല്ലാവരും അഭിമാനിക്കുന്നവരുമാണ്. ഇന്ന് ഭാഷാദിനം കൂടിയാണ്. കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായിരുന്നു കേരളം. എന്നാൽ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെയേറെ മുന്നോട്ട് പോയിട്ടുള്ളൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. വിദ്യാഭ്യാസ നിലവാരം നമുക്ക് ഇത്രയേറെ ഉയരുന്നതിന് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഈ കേരളപ്പിറവി ദിനത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ കേരളപ്പിറവി ദിനം സ്കൂൾ തുറക്കുന്ന ദിനമായി തീരുകയാണ്. ഈ വിദ്യാലയത്തിലേക്ക് എത്തിച്ചേരുന്ന നമ്മുടെ കുഞ്ഞുമക്കൾ മൊബൈലിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും മുന്നിൽ ഒരു വീട്ടിനുള്ളിൽ നിന്ന് കുറേ കാലങ്ങളായി
വിദ്യാഭ്യാസം തുടർന്നു വരുന്ന നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പുതിയ ലോകത്തിലേക്കാണ് വന്നു ചേരുന്നത്. ഇവിടെ നിങ്ങളുടെ പ്രിയ അധ്യാപകരെയും പ്രിയ കൂട്ടുകാരെയും കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ജാഗ്രത ഒരിക്കലും കളയരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നമ്മുടെ കോവിഡിൻ്റെ പശ്ചാത്തലം കുറഞ്ഞുവെങ്കിലും നമ്മളിപ്പോഴും ജാഗ്രതയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടവരാണ്. ഈ മലയാളിയുടെ മലയാള സംസാര എവിടെ ചെന്നാലും മലയാളത്തെ മറക്കാതിരിക്കാനുള്ള മലയാള ദിനമായി നമ്മൾ ഇത് സ്വീകരിക്കുക. ഈ ദിനത്തിൽ നിങ്ങൾ കേരളത്തിൻ്റെ ചരിത്രം ഒന്ന് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കേണ്ടതും നിങ്ങൾ നല്ലൊരു ഭാവിക്ക് നല്ലതാണ്. ഈ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും പുതിയതായിട്ട് ഈ വിദ്യാലയത്തിലേക്ക് എത്തിച്ചേരുന്ന കുഞ്ഞുമക്കൾക്ക് എല്ലാ സ്വാഗതവും എൻ്റെ ഈ വാർഡിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ നേരുകയാണ്. അതോടൊപ്പം കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. കരളലിയിപ്പിക്കുന്ന മാതൃസ്നേഹത്തിൻ്റെ തേൻകുടങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ടിലെ നങ്ങേലി അവതരിപ്പിക്കുന്നു കുമാരി കീർത്തന സജി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കീർത്തന സജി, സെൻറ്റ് ജോസഫ് ജി എച്ച് എസ് ചെങ്ങലിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. മഹാകവിയായ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പ്രധാന കൃതികളിൽ ഒന്നാണ് ഭൂതപ്പാട്ട്. മാതൃകത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്നതും ഭൂതത്തിൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതുമായ ഈ കൃതി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പ്രധാന കൃതികളിൽ ഒന്നാണ്. പൊതുസ്ഥലത്തു നിന്നും കുട്ടികളെ കാണാണ്ടാവുന്ന ഈ സമൂഹത്തിൽ കുഞ്ഞു വരാൻ വൈകുമ്പോൾ ഒരമ്മയ്ക്കുണ്ടാവുന്ന വ്യാകുലത ഇടശ്ശേരി ഗോവിന്ദൻ നായർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂതപ്പാട്ട് എന്ന കവിതയിലൂടെ വർണ്ണിച്ചിരിക്കുന്നു. ആ അമ്മയിലേക്ക് പോകാം. ഉണ്ണി പള്ളിക്കൂടത്തിൽ നിന്ന് വരുന്ന സമയം കഴിഞ്ഞല്ലോ. ഇതെന്താ ഇത്ര താമസിക്കുന്നേ? സദാ, നീ എന്റെ ഉണ്ണിയെ കണ്ടോ? ഉണ്ണി, ഉണ്ണി, നീ എവിടെയാ? ഉണ്ണി, ഉണ്ണി, ഇത് എന്റെ ഉണ്ണിയുടെ എഴുത്തോലയും എഴുത്താണിയും അല്ലേ? ദിശാബോധവും മാർഗദർശനവും നൽകി ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ റാണി ഗ്രേസ് ആശംസകൾ അർപ്പിക്കുന്നു. ആദ്യമായി തന്നെ കേരളപ്രവിയുടെ ആശംസകൾ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഏവർക്കും നേരുന്നു. 1956 നവംബർ 1 കേരളപ്രവിയായി നാം ആഘോഷിക്കുന്നത്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 പ്രദേശങ്ങൾ ഒന്നു ചേർന്ന് കേരളമായി. ഇത് 1956. ഭാഷ സംസ്കാരത്തെ നിർണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണെന്നും അതുകൊണ്ട് വിഭിന്ന സംസ്കാരങ്ങളെ അവരവരുടെ ഭാഷയിൽ ഭരിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഭാഷാ സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടത്. കേരളത്തിൻ്റെ ഭാഷ മലയാളമാണ്. അതൊരു ശ്രേഷ്ഠ ഭാഷ തന്നെയാണ്. മാതൃഭാഷയിലാണ് നാം സംസാരിക്കുന്നതും ആശയവിനിമയം നടത്തുന്നതും. ഈ പ്രപഞ്ചത്തിലെ
ഏത് വിജ്ഞാനശാഖയെയും ഉൾക്കൊള്ളാനുള്ള ശേഷി നമ്മുടെ മാതൃഭാഷയ്ക്കുണ്ട്. എന്നാൽ മലയാളികൾ തങ്ങളുടെ മാതൃഭാഷയെ മറക്കുന്ന പരിതാപകരമായൊരവസ്ഥയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ഇതിനെ സംബന്ധിച്ച് കുഞ്ഞുണ്ണി മാഷ് കളിയാക്കിയ ഒരു കവിത പാടിയിട്ടുണ്ട്. അതിപ്രകാരമാണ്: കൃഷ്ണനെ പോലും കണ്ണനാക്കിയേ മലയാളം പണ്ട് കൈക്കൊണ്ടിട്ടുള്ളൂ എന്നത് പോയിട്ടിപ്പോൾ ഏതൊരു ഫോറിൻ വേർഡും അപ്പടി എങ്ങോ ഇങ്ങോട്ടെടുത്തിട്ട് അമ്മട്ടിൽ തന്നെ പ്രനൗൺസ് ചെയ്യണമെന്നായി വന്നു. എന്തു കേപ്പബിലിറ്റി, എന്തൊരു കപ്പാസിറ്റി, എന്തൊരു എബിലിറ്റി എൻ്റെ മലയാളത്തിന്! എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്? മലയാളത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാർ ആരാണ്? ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ഓരോ മലയാളിയും തന്നെയല്ലേ? ശ്രേഷ്ഠ ഭാഷയായി പ്രഖ്യാപിച്ചതുകൊണ്ടോ മാറി വരുന്ന സർക്കാർ പരിശ്രമിച്ചതുകൊണ്ടോ മലയാളത്തിന് സ്വന്തമായൊരു വ്യക്തിത്വം വീണ്ടെടുക്കാനാവില്ല. അതിന് ഓരോ മലയാളിയും ശ്രദ്ധ വയ്ക്കണം, ശ്രേഷ്ഠമായി കരുതണം. മലയാള ഭാഷയുടെ വളർച്ചയ്ക്കും സംരക്ഷണത്തിനു വേണ്ടി ഓരോ മലയാളിയും അക്ഷീണം പരിശ്രമിക്കേണ്ടതാണ്. ഈ അവസരത്തിൽ കേരളപ്പിറവി നാം ആഘോഷം കൊണ്ടാടുമ്പോൾ നല്ല ഈ നല്ല ദിനത്തിൽ മലയാള ഭാഷയ്ക്ക്, നമ്മുടെ കേരളത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന് ഏറ്റവും ഉയർന്ന ഒരു ഭാവി ഉണ്ടാകട്ടെ. എല്ലാവരുടെയും ഹൃദയങ്ങളിൽ നമ്മുടെ സംസ്ഥാനം, നമ്മുടെ കേരളം, നമ്മുടെ മലയാള ഭാഷ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. നാടൻ പാട്ടിൻ്റെ താളത്തിനൊത്ത് ചൂടുവയ്ക്കുന്നു ഇരട്ട സഹോദരിമാരായ കൃഷ്ണപ്രിയയും കൃഷ്ണേന്ദു. തന്നെ തന്റെ പ്രതിഭയും മികവും തെളിയിച്ച് സ്കൂളിനെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ പ്രീമ ജോസ് ആശംസകൾ അർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഭാഷാടിസ്ഥാനത്തിലുള്ള നമ്മുടെ കൊച്ചു കേരളം രൂപം കൊണ്ടിട്ട് 6 പതിറ്റാണ്ട് കഴിഞ്ഞു. 1956 നവംബർ 1-ാം തീയതി മലയാള ഭാഷ പ്രധാനമായ പ്രദേശങ്ങളെയെല്ലാം കൂട്ടിച്ചേർത്താണ് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനം രൂപം കൊണ്ടത്. എന്നിരുന്നാലും മലയാളത്തെ സ്നേഹിക്കുന്ന മലയാളികളുടെ എണ്ണം കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോകുന്നു. 100% സാക്ഷരത നമ്മുടെ കൊച്ചു കേരളം നേടിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒട്ടുമിക്ക ആഘോഷങ്ങളിലും തുടക്കം മുതൽ ഒടുക്കം വരെ ഇംഗ്ലീഷിൻ്റെ സ്വാധീനം നിറഞ്ഞു നിൽക്കുന്നതായി നാം കാണുന്നു. എന്നാലും നമ്മുടെ കൊച്ചു കൊച്ചു ആചാരങ്ങളിലും കൂട്ടായ്മകളിലുമൊക്കെ മലയാളത്തിൻ്റെ തനിമ നിറഞ്ഞു നിൽക്കുന്നതായും നാം കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം നാട്, കേരവൃക്ഷങ്ങളുടെ നാട്, സുഗന്ധദ്രവ്യങ്ങളുടെ നാട് എന്നൊക്കെയാണ് നമ്മുടെ കൊച്ചു കേരളം അറിയപ്പെടുക. കേരളത്തിൻ്റെ തനിമ വിളിച്ചോതുന്ന നിരവധി പഴഞ്ചൊല്ലുകൾ, കടങ്കഥകൾ, കൊയ്ത്തുപാട്ടുകൾ ഇവ കേരളീയർക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. നമുക്കറിയാം, നമ്മുടെ ഈ മലയാള ഭാഷ പുരോഗതി പ്രാപിക്കണമെങ്കിൽ ഭരണഭാഷ മലയാളമാകണം, ബോധന മാധ്യമം മലയാളമാകണം. എങ്കിലേ നമുക്ക് മലയാളത്തെ സ്നേഹിക്കാനാവൂ. നമുക്ക് മലയാള ഭാഷയെ സ്നേഹിക്കാം,
മലയാളത്തെ പ്രോത്സാഹിപ്പിക്കാം, മലയാളം ആസ്വദിക്കാം. ഈ കേരളപ്പിറവി ദിനത്തിൻ്റെ ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ ഏവർക്കും നേരുന്നു. എക്കാലവും മാതൃത്വത്തിൻ്റെ തേങ്ങലായി നിൽക്കുന്ന വൈലോ പിള്ളയുടെ മാമ്പഴം എന്ന കവിതയിലെ അമ്മയെ അവതരിപ്പിക്കുന്നു കുമാരി നന്ദന സജി. ഗ്രാമജീവിതത്തിൻ്റെ നന്മ വഴികളിലൂടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിച്ച പ്രശസ്ത മലയാള കവി വൈലോപ്പിള്ളി ശ്രീധര മേനോൻജെ മാമ്പഴം എന്ന കവിതയിലെ വാത്സല്യ നിധിയായ മകന്റെ വേർപാടിന്റെ വേദനയിൽ നീറുന്ന മാതാവിന്റെ തേങ്ങലുകളാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഉണ്ണി, എന്താ ഇത്? മാവിന്റെ ആദ്യത്തെ പൂങ്ങല തന്നെ നിന്നുള്ളിയോ? നിന്റെ കുസൃതി തരങ്ങൾ ഇത്തിരി കൂടുണ്ട്, നല്ല അടി കിട്ടാത്തതിന്റെ കുറവാ. അധികം വൈകാതെ തന്നെ മകൻ രോഗഗ്രസ്തനായി ഈ ലോകത്തെ വിട്ടുപിരിഞ്ഞു. ഉണ്ണി, ഉണ്ണി, എണീക്ക് മോനെ, എണീറ്റി അമ്മേനെ ഒന്ന് നോക്കടാ. ഉണ്ണി പിണങ്ങി പോയിടലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങി ഉണ്ണുവാൻ വരാറില്ലേ. മലയാള മനസ്സിനെ കണ്ണീരിലാഴ്ത്തിയ മാമ്പഴം മലയാളത്തിന്റെ മരതകമാണ്. വർഷങ്ങളായി വിദ്യാലയത്തിന്റെ ഭരണനിർവഹണ സമിതിയിൽ അംഗമായിരുന്ന, ഇപ്പോൾ പി ടി എ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ശ്രീ ഡേവിസ് അയിനിയാടൻ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്. നമ്മുടെ കേരളപ്പിറവിയുടെ 65-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് തന്നെ മാതൃകയാകാവുന്ന രീതിയിൽ ഒട്ടേറെ കാര്യങ്ങളിൽ നാം മുന്നോട്ട് പോയി കഴിഞ്ഞു. വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിൽ 100% സാക്ഷരത കൈവരിച്ച ഈ സംസ്ഥാനം 5 വയസ്സ് തികയുന്ന കുട്ടികളെ മറ്റാരുടെയും നിർബന്ധമില്ലാതെ തന്നെ സ്കൂളിൽ ചേർക്കുന്ന മാതാപിതാക്കളുള്ള നാടുമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, 10-ാം ക്ലാസ് എങ്കിലും പൂർത്തിയാക്കാതെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്ന പ്രവണത നമ്മുടെ കേരളത്തിൽ വളരെ വിരളമാണിപ്പോൾ. ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് തന്നെ ഇത് വലിയൊരു മാതൃകയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാസമ്പന്നരുടെ കാര്യത്തിൽ വളരെ സമ്പന്നമായി നമ്മുടെ സംസ്ഥാനത്ത് അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ വിദേശ രാജ്യങ്ങളിൽ, അതായത് ശരിക്കും പറഞ്ഞാൽ ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ഇന്ന് മലയാളിയെ കാണാം. വളരെ മാന്യമായി മറ്റുള്ളവരോട് ഇടപഴകുന്ന ശീലം, നമ്മുടെ ശീലം, ഇത് വളരെ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ മലയാളിയെ പ്രിയപ്പെട്ടവരാക്കുന്നു. അതിൻ്റേതായ രീതിയിൽ നമുക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ ഈ വിദ്യാഭ്യാസ രംഗത്ത് ഇത്രമാത്രം നമ്മൾ പുരോഗതി കൈവരിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച ഒരുപാട് മഹാത്മാക്കൾ നമുക്ക് മുമ്പേ കടന്നുപോയിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ടത് സ്ത്രീ വിദ്യാഭ്യാസത്തിനും മറ്റും വലിയ തോതിൽ നേതൃത്വം നൽകുക, അതോടൊപ്പം തന്നെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികുത്തി വാണ കേരളത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയവുമായി, പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന സങ്കല്പവുമായി ഏറെ വിദ്യാലയങ്ങൾ ആരംഭിച്ച നമ്മുടെ ചാവറപ്പിതാവ് അടക്കം ഒട്ടേറെ മഹാത്മാക്കൾ നമുക്ക് മുൻഗാമികളായിട്ടുണ്ട്. അവരുടെ പ്രയത്നവും നേട്ടങ്ങളാണ് നമ്മളിന്ന് നമ്മുടേതായിട്ട് നമുക്ക് കൊണ്ടാടാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അവരുടെ സ്മരണ ഈ അവസരത്തിൽ പുതുക്കേണ്ടതുണ്ട്. അത് പ്രത്യേകമായി ഞാൻ എടുത്തു പറയുകയാണ്. എല്ലാവർക്കും കേരള പിറവിയുടെ ആശംസകളും മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നാടൻ ശീലുകൾക്ക് ജീവൻ പകരുന്ന നൃത്ത ചുവടുകളുമായി എത്തുന്നു കുമാരി അന്ന റോസ് ജോൺ. ഒരു നേരം ചോ
ആഭ്യന്തരവും ബാഹ്യവുമായ പ്രവർത്തനങ്ങളിൽ എപ്പോഴും സാന്നിധ്യവും സഹകരണവും കാഴ്ചവെക്കുന്ന എം പി ടി പ്രതിനിധി ശ്രീമതി ഷെഹർബാൻ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു. നമസ്കാരം. ഇന്ന് നവംബർ 1 കേരളത്തിൻ്റെ ജന്മദിനമാണല്ലോ. ആദ്യമേ തന്നെ മലയാള മണ്ണിന് 1000 ജന്മദിനാശംസകൾ. കേരള സംസ്ഥാനം രൂപീകൃതമായതിൻ്റെ ഓർമ്മയ്ക്കാണ് നാം ഓരോരുത്തരും കേരള പിറവി ദിനം ആഘോഷിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 9 വർഷത്തിന് ശേഷമാണ് കേരളം രൂപീകൃതമാകുന്നത്. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായത്. അന്നേ ദിവസം തന്നെയാണ് മലയാള ഭാഷാ ദിനമായും നാം ആചരിക്കുന്നത്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന ബഹുമതി കേരളത്തിനാണ്. എന്നിരുന്നാലും ഈ തലമുറയിൽ മലയാളം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം. മലയാളികൾ വേണ്ടത്ര പരിഗണന മലയാളത്തിന് കൊടുക്കുന്നില്ലെന്ന് തന്നെ പറയാം. മലയാളത്തെ വീണ്ടെടുക്കുന്നതിനും മലയാള മണ്ണിനെ സംരക്ഷിക്കുന്നതിനും വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രയത്നിക്കാമെന്ന് ഓർമ്മപ്പെടുത്തൽ കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും കേരള പിറവി ദിനാശംസകൾ. നന്ദി. മാതൃഭാഷ പരിപോഷണാർത്ഥം നടത്തപ്പെടുന്ന മത്സര ഇനങ്ങളിൽ പങ്കെടുത്തും മികവ് തെളിയിച്ചും നമ്മുടെ വിദ്യാലയത്തിലെ മലയാള ഭാഷാ വാരാഘോഷം നമുക്ക് വൻ വിജയമാക്കാം. നന്ദി, നമസ്കാരം. സഖ്യസാനുശ്രുതി ചേർത്തു വച്ച മണി വീണയാണ് എൻ്റെ കേരളം. നീലസാഗരപതിൻ്റെ തന്ത്രിയിൽ ഉണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം. ഓ നിസ്വനം, കളനിസ്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വച്ച മണി വീണയാണ് എൻ്റെ കേരളം.